ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ഏതെങ്കിലും ഒരു പ്രായത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് വെള്ളപ്പോക്ക് അഥവാ അസ്ഥിയുരുക്കം, അസ്ഥിസ്രാവം എന്നൊക്കെ പറയുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ദീപിക, ഡോക്ടർ ദീപികാസ് ഹോമിയോ ക്ലിനിക്, മലപ്പുറം ജില്ല. പലപ്പോഴും സ്ത്രീകൾ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ പതിയെ പറയും, ഡോക്ടറെ അസ്ഥിയുരുക്കത്തിൻ്റെ പ്രശ്നം കൂടിയുണ്ട്, കുറേ അധികം കാലമായി തുടങ്ങിയിട്ട് കുറച്ച് കാലം മരുന്നൊക്കെ കഴിച്ചു നോക്കി, പക്ഷേ കുറവൊന്നും വന്നില്ല, അതല്ലെങ്കിൽ കുറഞ്ഞു പിന്നീട് വീണ്ടും ഉണ്ടായി തുടങ്ങി, ഇപ്പോൾ ഞാനതത്ര കാര്യമാക്കാറില്ല എന്നൊക്കെ. ഇങ്ങനെയാണ് പലരും ഈ ഒരു പ്രശ്നത്തെ നോക്കിക്കാണുന്നത്. എന്നാൽ വെള്ളപ്പോക്ക് എന്നത് നമ്മളങ്ങനെ ഒഴിവാക്കി വിടേണ്ട ഒന്നല്ല. നോർമലി പറഞ്ഞു വരികയാണെങ്കിൽ ഈ ഒരു വെള്ളപ്പോക്ക് നമുക്ക് പല സാഹചര്യങ്ങളിൽ വരാം. അതായത് നോർമലി കാണുന്ന വെള്ളപ്പോക്കുണ്ട്, അതുപോലെ തന്നെ അബ്നോർമലി ആയിട്ടും വരുന്ന വെള്ളപ്പോക്കുണ്ട്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ വെള്ളപ്പോക്കിനെ നമ്മളൊരു അസുഖമായി കണക്കാക്കേണ്ടത്, അതുപോലെ ഏത് സാഹചര്യത്തിലാണ് നമ്മളിതിനെ നിർബന്ധമായും മരുന്നെടുത്ത് മാറ്റേണ്ടത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് അറിയാം. വെള്ളപ്പോക്ക് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്. സെർവിസൈറ്റിസ്, അതുപോലെ വെജൈനൈറ്റിസ്, ഇങ്ങനെ രണ്ട് തരത്തിൽ പറയാം. ഈ വെജൈനൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ യോനിയുടെ പുറം ഭാഗത്തായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത്. അതായത് ഈ ഭാഗത്തുള്ള കുറച്ച് ഗ്ലാൻസിൽ നിന്നുള്ള സെക്രീഷൻസാണ് ഇങ്ങനെ വെള്ളപ്പോക്കായിട്ട് വരുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ഈ യോനിയുടെ ഭാഗത്തുള്ള പി എച്ചിൽ വ്യത്യാസം വരുമ്പോൾ അവിടെ നമുക്ക് വിവിധ തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. ഇതിൽ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ട്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ കാരണം വരുന്ന വെള്ളപ്പോക്കുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് വൈറ്റ് കളറിൽ വളരെ നൂലുപോലെ കട്ടി കുറഞ്ഞ ഡിസ്ചാർജ് ഉണ്ടാകാം, അതുപോലെ ചിലർക്ക് ക്രീം കളറിലുള്ള ഡിസ്ചാർജ് ഉണ്ടാകാം. ഇതോടൊപ്പം തന്നെ അസഹനീയമായ ചൊറിച്ചിൽ അനുഭവപ്പെടാം. മറ്റൊന്നാണ് സെർവിസൈറ്റിസ്, അതായത് ഗർഭാശയമുഖത്തു നിന്നുള്ള ഇൻഫെക്ഷൻ കാരണം. ഇവിടെയും ഫംഗൽ ഇൻഫെക്ഷൻസ് വരാം, അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും വരാം. ഇനി ഫംഗൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ മിക്കവാറും ഈ ഡിസ്ചാർജിൻ്റെ കളർ വെള്ള, അതായത് വളരെ കട്ടി കുറഞ്ഞ നൂല് പോലുള്ള ഡിസ്ചാർജ് ആകാം, അതല്ലെങ്കിൽ കുറച്ച് കട്ടി കഞ്ഞിവെള്ളത്തിൻ്റെ പാട പോലെയോ അതല്ലെങ്കിൽ തൈര് പോലെയോ ഒക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഡിസ്ചാർജ് വരാം. എന്നാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ മിക്കവാറും ഈ ഡിസ്ചാർജിന് നല്ല പച്ച കളറോ അതല്ലെങ്കിൽ കടും മഞ്ഞ കളറോ ഒക്കെ കണ്ടുവരാറുണ്ട്. അതുപോലെ കുറച്ചധികം പഴക്കം ചെല്ലുമ്പോഴും ഈ ഡിസ്ചാർജിന് ഇത്തരത്തിലുള്ള കളർ ചേഞ്ചസ് കാണാറുണ്ട്. ഇനി സെർവിസൈറ്റിസ് ആണെങ്കിൽ മിക്കവർക്കും ഇതോടൊപ്പം തന്നെ നടുവേദന ഉണ്ടാകും, അതുപോലെ അടിവയറിന് ഭാരം തോന്നുക, അടിവയറിന് വേദന വരിക. ഈ കേസിൽ മിക്കവാറും നമ്മൾ ചികിത്സ എടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഇൻഫെക്ഷൻ ഉള്ളിലേക്ക് കയറി നമ്മുടെ ഗർഭാശയത്തിനെയോ അതല്ലെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ്, അണ്ഡവാഹിനി കുഴലിനെയോ ഒക്കെ ബാധിക്കാം. ഇങ്ങനെ പലപ്പോഴും അടിവയറിന് വേദന കാരണമോ അതല്ലെങ്കിൽ നമ്മുടെ നടുവിൻ്റെ ഇരുവശത്തുമായിട്ടൊക്കെ കഠിനമായ വേദന അനുഭവപ്പെടാം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാവും മിക്കവാറും സ്ത്രീകൾ ഡോക്ടറെ കാണിക്കുന്നത്. അതിനുശേഷം ഒരു സ്കാൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൽ പി ഐ ഡി, അതായത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നെല്ലാം കാണാം. പലപ്പോഴും നമ്മൾ അവഗണിച്ചു വരുന്ന ഈ ഒരു വൈറ്റ് ഡിസ്ചാർജ് ആയിരിക്കും ഇതിൻ്റെ എല്ലാം തുടക്കം. അതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളപ്പോക്കിനെ നമ്മൾ അങ്ങനെ അവഗണിക്കേണ്ട ഒന്നല്ല. ഇനി ഈ വെള്ളപ്പോക്ക് എങ്ങനെ പരിഹരിക്കാമെന്ന് വെച്ചാൽ, ഇന്ന് എല്ലാ വൈദ്യശാസ്ത്രത്തിലും ഇതിൽ ഫലപ്രദമായ ചികിത്സയുണ്ട്. പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിൽ നമുക്ക് വളരെ കുറഞ്ഞ കാലത്തെ ചികിത്സ കൊണ്ട് തന്നെ ഈ ഒരു അസുഖത്തെ പൂർണ്ണമായും ഭേദമാക്കാൻ കഴിയും. അതായത് രണ്ടാഴ്ചത്തെയോ ഒരു മാസത്തെയോ ഒക്കെ മരുന്ന് മതിയാകും, നമുക്ക് ഈ ഒരു വെള്ളപ്പോക്കിനെ പൂർണ്ണമായും മാറ്റിയെടുക്കാം. എന്നാൽ ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതായത് പ്രത്യേകിച്ചും ഈ ഒരു അസുഖം വരുന്നതിന് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങളുടെ ശുചിത്വക്കുറവാകാം, അതല്ലെങ്കിൽ നമ്മൾക്ക് പലപ്പോഴും പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇങ്ങനെ പബ്ലിക് ടോയ്ലറ്റ്സ് മാറി മാറി യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയും ഈ ഒരു ഇൻഫെക്ഷൻ കടന്നു വരാം. ഇനി നമ്മുടെ വ്യക്തി ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഇറുകിയതോ അതല്ലെങ്കിൽ നനഞ്ഞതോ ആയ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കരുത്. അതുമാത്രമല്ല, രാവിലെയും വൈകിട്ടും കൃത്യമായി അടിവസ്ത്രങ്ങൾ മാറ്റുകയും നന്നായി വെള്ളത്തിൽ കഴുകി ഉണക്കിയ അടിവസ്ത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. അതുകൂടാതെ എപ്പോഴും നമ്മൾക്ക് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ കഴുകുമ്പോൾ മുൻവശത്തു നിന്നും പിറകുവശത്തേക്ക് കഴുകുന്നതാണ് നല്ലത്. ഇതല്ലാതെ സ്ത്രീകളുടെ ഗുഹ്യഭാഗത്ത് രോമ വളർച്ചയുണ്ടെങ്കിൽ ഇതും റിമൂവ് ചെയ്ത് കളയേണ്ടതുണ്ട്. അത് കട്ട് ചെയ്തോ അതല്ലെങ്കിൽ ഷേവ് ചെയ്തോ കളയാം. എന്നാൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന റേസർ ബ്ലേഡ് ഒരു തവണ ഉപയോഗിച്ചത് പിന്നീട് വീണ്ടും ഉപയോഗിക്കരുത്, അതല്ലെങ്കിൽ ഒരാൾ ഉപയോഗിച്ചത് മറ്റൊരാൾ പിന്നീട് ഉപയോഗിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൂടാതെ പലപ്പോഴും ഈ ഇൻഫെക്ഷൻസ്, പ്രത്യേകിച്ച് ഫംഗൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ,
ഇത് ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ സ്ത്രീയിൽ നിന്ന് പുരുഷനിലേക്കോ അതല്ലെങ്കിൽ പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്കോ വരാം. അതുകൊണ്ട് ഇത്തരത്തിൽ ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ എപ്പോഴും സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് ചികിത്സ എടുക്കുന്നതാണ് നല്ലത്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ചില സാഹചര്യങ്ങളിൽ ഈ ഒരു ഡിസ്ചാർജ് നോർമലായിട്ട് കാണാറുണ്ട്. ഈ സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, പലപ്പോഴും ചെറിയ കുട്ടികൾ അവർക്ക് ആദ്യമായി മാസമുറ വരാൻ പോകുകയാണെങ്കിൽ ഇതിനനുസരിച്ച് ചെറിയ ഹോർമോണൽ ചേഞ്ചസ് വരും. ആ സമയത്ത് ഇങ്ങനെ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാകാം. അതുപോലെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് കഴിക്കുന്ന സ്ത്രീകളിൽ, അതുപോലെ സ്ത്രീകൾക്ക് ഒന്നുകിൽ മാസമുറയോടടുപ്പിച്ച് അതല്ലെങ്കിൽ അണ്ഡവിസർജനം ഓവുലേഷൻ നടക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഡിസ്ചാർജസ് ഉണ്ടാകാം. എന്നാൽ ഈ സമയത്തെ ഹോർമോണൽ വ്യതിയാനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്ചാർജ് സ്റ്റോപ്പ് ആകണം. എന്നാൽ ഇങ്ങനെയില്ലെങ്കിൽ ഇത് പിന്നീട് വീണ്ടും തുടർന്നു പോകുകയോ അതല്ലെങ്കിൽ ഇതോടൊപ്പം തന്നെ ചൊറിച്ചിലോ മറ്റെന്തെങ്കിലും അടിവയറിന് വേദന അതല്ലെങ്കിൽ നടുവിന് വേദന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണുകയാണെങ്കിൽ തീർച്ചയായും ഇത് അബ്നോർമലാണെന്നും ചികിത്സ എടുക്കണം എന്നും എല്ലാവരും മനസ്സിലാക്കണം. പലപ്പോഴും പല സ്ത്രീകളും വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്. എന്നാൽ ഇന്നതിന് ഫലപ്രദമായ ചികിത്സയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളും ഇത് തുറന്നു പറയാൻ മടിക്കുകയോ അതല്ലെങ്കിൽ ചികിത്സ എടുക്കാതിരിക്കുകയോ ചെയ്യരുത്. പലപ്പോഴും ഇത് ചികിത്സ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി സീരിയസ് ആയ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകും. അതുകൊണ്ട് തന്നെ ഇതിന് വഴിവെക്കാതെ കൃത്യമായ സമയത്ത് കൃത്യമായി ചികിത്സ എടുക്കണം. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ജീവിത കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലുമായിട്ട് വരാനിരിക്കുന്ന അതല്ലെങ്കിൽ വന്നു പോകുന്ന ഒരു അസുഖമാണിത്. അതുകൊണ്ട് തന്നെ ഒട്ടും മടിക്കാതെ നിങ്ങൾ ഈ കാര്യത്തിന് കൃത്യമായി ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ എടുക്കുക. ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലിടാം. നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.